ഇതിനിടെ ലാലൂക്കാരിൽ ചിലർ കോടതിയെയും സമീപിച്ചിരുന്നു. നഗരസഭയുടെ ലാലൂരിലെ മാലിന്യ നിക്ഷേപം തടയണമെന്നാവശ്യപ്പെട്ട് 83-ലാണ് തൃശൂർ മുനിസിഫ് കോടതിയിൽ ഹർജി നൽകിയത്. '89-ൽ വിധി വന്ന ഈ കേസിൽ പക്ഷെ നിരാശയായിരുന്നു ഫലം. സ്വാതന്ത്ര്യാനന്തരം തൃശൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ലാലൂർ ഉൾപ്പെടെ നഗരത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളെ ഒഴിവാക്കുകയും ഈ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി അയ്യന്തോൾ പഞ്ചായത്ത് രൂപീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അയ്യന്തോൾ പഞ്ചായത്തിൻ്റെ ഭാഗമായി മാറിയ ലാലൂരിൽ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ മാലിന്യം നിക്ഷേപിക്കുന്നത് നിയമപരമല്ല എന്നായിരുന്നു അന്ന് കോടതിയിൽ ലാലൂക്കാർ പ്രധാനമായും വാദിച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല. ലാലൂരിൽ നഗരസഭയുടെ മാലിന്യ നിക്ഷേപം ആരംഭിക്കുന്നത് സ്വാതന്ത്ര്യത്തിനു മുമ്പാണെന്നും അന്ന് ലാലൂർ ഉൾപ്പെടുന്ന അയ്യന്തോളും തൃശൂർ നഗരത്തിൻ്റെ ഭരണാധിപത്യത്തിന് കീഴിൽ തന്നെയായിരുന്നുവെന്നും വിലയിരുത്തിയ കോടതി ഈ കേസിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അതിർത്തിയെ മുൻനിർത്തി മാത്രം ഒരു നിരോധന ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ സാധ്യമല്ലെന്ന് വ്യക്തമാക്കി. നഗരസഭയ്ക്ക് മാലിന്യ നിക്ഷേപത്തിന് മറ്റ് മാർഗങ്ങളില്ലെന്ന് കണ്ട് കേസ് തള്ളുകയും ചെയ്തു. ലാലൂരിൻ്റെ ദുരവസ്ഥ അതിൻ്റെ അർത്ഥത്തിലും വ്യാപ്തിയിലും നീതിപീഠങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ പിന്നീട് ഒരു ദശവത്സരകാലം തന്നെ വേണ്ടി വന്നു. അതിന് പക്ഷേ കനത്ത വിലയാണ് നാടിന് നൽകേണ്ടി വന്നത്. 1995 മാർച്ചിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിനടുത്തുള്ള ശാസ്ത്രി ലൈനിൽ കിണറ്റിൽ കുടുങ്ങിയ 3 പേർ ശ്വാസം മുട്ടി മരിച്ചു. സ്വന്തം വീട്ടുവളപ്പിലെ കിണറ്റിൽ വീണ കപ്പെടുക്കാൻ ഇറങ്ങിയതായിരുന്നു കഴുപ്പുള്ളി വീട്ടിൽ ഔസഫ് എന്ന ബേബി. 1995 മാർച്ച് 29 എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയി. അപ്പോൾ ബന്ധമെന്നറിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് മുറ്റത്തും ഒക്കെ ഇറങ്ങി നടക്കുമ്പോൾ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ കിണറ്റിൽ കപ്പ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. കപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങി കിണറ്റിൽ അടി വരെ എത്തിയപ്പോഴത്തേക്കും ആൾക്ക് ശ്വാസം കിട്ടാണ്ടായി. കയറുമെന്ന് പിടിയും വിട്ടു. അങ്ങനെ കിണറ്റിലേക്ക് താന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കരച്ചിലൊക്കെ കേട്ട് അടുത്ത വീട്ടിലെ ജെയിംസിൻ്റെ കൂട്ടുകാരൻ ശ്രീകുമാറും കൂടി ഓടി വന്നു. അയാൾ അതിൽ കിടന്ന് ശ്വാസം കിട്ടാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ജെയിംസിൻ്റെ കൂട്ടുകാരൻ ഒരു കയറെടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി. പക്ഷേ ആള് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളത്. അപ്പോൾ ആ കയർ പെട്ടെന്ന് പൊട്ടി വീണു. അധികം ആഴമുള്ള കിണറായിരുന്നില്ല അത്. കിണറ്റിൽ വാ പൊളിച്ചിരിക്കുന്ന അപകടം തിരിച്ചറിയാതെ ബേബിയെ രക്ഷിക്കാൻ ഇറങ്ങിയ അക്കര വീട്ടിൽ ജെയിംസിനും ജെയിംസിന്റെ കൂട്ടുകാരൻ പുതൂർക്കര സ്വദേശി കോളങ്ങാടത്ത് വീട്ടിൽ ശ്രീകുമാറിനും ബേബിയുടെ അവസ്ഥ തന്നെയാണ് ഉണ്ടായത്. ലാലൂരിലും പരിസരങ്ങളിലും നടത്തിയ അന്വേഷണങ്ങളിൽ ഞെട്ടിക്കുന്ന സത്യം മരണക്കിണറിലെ ആ ദുരൂഹത പുറത്തു വന്നു. ഇവിടത്തെ കിണറുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒട്ടുമില്ല. പകരം കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ എന്നീ വിഷവാതകങ്ങളായിരുന്നു. ജലത്തിൽ നൈട്രേറ്റിൻ്റെയും ഇരുമ്പിൻ്റെയും അംശം ക്രമാതീതമായിരുന്നു. വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും ഉറവയെടുത്തതാണ് ഈ വിഷവാതകങ്ങളും ധാതുക്കളുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പഠന ഗവേഷണങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ടു. 1997 നവംബർ 19 തൃശൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഡോക്ടർ MV ഗോപാലമേനോൻ ലാലൂരിന് വേണ്ടി തയ്യാറാക്കിയ MC 274/1996 നമ്പർ കേസ് ഫയലിൽ ഒരു വാക്യം അടിവരയിട്ടു. 1 ഗ്രാം മാലിന്യം പോലും ഇനി ലാലൂരിൽ നിക്ഷേപിക്കാൻ പാടില്ല. ഈ വിധിയിൽ ഉടക്കി നഗരത്തിന്റെ ഭരണചക്രം ആകെ ഉലഞ്ഞു. മാലിന്യ നീക്കം നിലച്ചു. വഴിയോരങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂടി. നഗരം നാറാൻ തുടങ്ങി.
ജനങ്ങൾ മൂക്കുപൊത്തി നടന്നു. പകർച്ചവ്യാധികൾ പെരുകി. നഗരം മറ്റൊരു ലാലൂരായി മാറി. നഗരവാസികളും നഗരസഭയ്ക്കെതിരെ രംഗത്ത് വന്നു. നിരന്തരം സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കപ്പെട്ടു. നമ്മുടെ സാംസ്കാരിക നഗരമായ തൃശൂർ ഇന്ന് നാറുന്ന നഗരമായിട്ടാണ് പറയപ്പെടുന്നത്. അടിസ്ഥാന വികസന പദ്ധതികൾ സംസ്കരിക്കുന്ന കാര്യത്തിൽ ലാലൂർ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് 15 ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരാണ് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലേക്ക് തള്ളിക്കയറിയത്. ലാലൂർകാര് ദുഃഖാനുഭവിക്കുന്നുണ്ട്, അതുപോലെ ഞങ്ങളും ദുഃഖാനുഭവിക്കാം. ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ വയ്യ. ഇതുവരെ കത്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പുക മുഴുവൻ ഞങ്ങളുടെ വീടിന്റെ ഇടയ്ക്ക് വരണേ. അടിച്ചമർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പോലീസിനെ ഉപയോഗപ്പെടുത്തി ബലപ്രയോഗം നടത്തി അവിടെ ലാലൂരിലെ നഗരത്തിലെ മാലിന്യം നിക്ഷേപിക്കാൻ ഞങ്ങൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇന്നലെങ്കിൽ നാളെ അത് സംഭവിക്കുമെങ്കിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നഗരത്തിലെ മാലിന്യം കുന്നുകൂടുന്നവാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, കോർപ്പറേഷൻ അധികാരികളും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നഗരത്തിലെ മാലിന്യം നിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ലാലൂര്. എതിർപ്പുകൾ രൂക്ഷമായപ്പോൾ മാലിന്യങ്ങൾ കുഴിച്ചു മൂടുവാനും തീയിട്ട് നശിപ്പിക്കുവാനും ശ്രമങ്ങളുണ്ടായി. പക്ഷേ അതൊന്നും ശാശ്വത പരിഹാരങ്ങളായില്ല. മഴ പെയ്യുമ്പോൾ അവിടെ മണ്ണ് ഇടിഞ്ഞു താഴ കുഴി രൂപക്കുള്ള ഈ മണ്ണിനടിയിലേക്ക് നമ്മൾ നിക്ഷേപിച്ച മാലിന്യങ്ങൾ വീണ്ടും പുതിയ രൂപത്തിൽ കൂടുതൽ ദുരിതം ജനങ്ങൾക്കുണ്ടാക്കാവുന്ന ഒരു സാഹചര്യമാണ് വാസ്തവത്തിൽ ഇവിടെ ഉള്ളത്. കഴിവ് പൊരുക്കൾ എരിക്കുന്നതിനാൽ അന്ന കഴിവ് പൊരുക്കലുള്ള കാറ്റ് അന്ന കഴിവ് പൊരുക്കലുള്ള വായു കാറ്റിൽ കടന്ന് നമ്മൾക്ക് സുത്തമാണ് കാറ്റേ കിടയാത്. ഒരേ മാസെട്ടത് അത് നമ്മൾ ശ്വാസിച്ച് നമ്മൾക്ക് പലവിധമായ നോയകൾ വരുത്. പ്ലാസ്റ്റിക് പൊരുക്കൾ ഭൂമിക്കടയിൽ പുതയ്ക്കുന്നതിനാൽ അത് 25,000 വർഷത്തേക്ക് അത് വന്ന് മട്ക്കാമ അപ്പടേ ഇരിക്കുന്നു. ഈ സമയം കീഴ്ക്കോടതി വിധിക്കെതിരെ നഗരസഭ ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകിയിരുന്നു. നഗരത്തിലെ രൂക്ഷമായ മാലിന്യ പ്രശ്നം കണക്കിലെടുത്ത് നഗരസഭയ്ക്ക് താൽക്കാലികമായി സ്റ്റേ അനുവദിച്ചു കിട്ടി. പക്ഷേ 2000 February 7 പുറത്തു വന്ന ഈ ഹർജിയുടെ അന്തിമ വിധിയെഴുത്ത് ഒരേ സമയം നഗരസഭയ്ക്ക് അനുകൂലവും പ്രതികൂലവുമായിരുന്നു. ലാലൂരിൽ മാലിന്യ നിക്ഷേപത്തിന് നഗരസഭയ്ക്കുള്ള അധികാരം ശരിവെച്ച കോടതി തുടർന്നും ലാലൂരിൽ മാലിന്യ നിക്ഷേപം നടത്തുവാൻ അനുവാദം നൽകി. എന്നാൽ 6 മാസത്തിനകം ലാലൂരിൽ ശാസ്ത്രീയമായി മാലിന്യങ്ങൾ സംസ്കരിക്കുവാൻ ഒരു ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന് കോടതി നഗരസഭയോട് കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തു. 2002 April 4 ലാലൂരിൽ പ്ലാന്റ് യാഥാർത്ഥ്യമായി. ഇക്കോ ഫ്രണ്ട്ലി എനർജി ആൻഡ് സസ്റ്റൈനബിൾ ടെക്നോളജി എന്ന ജർമ്മനിയിലെ ഒരു ഇന്ത്യൻ സ്ഥാപനവുമായി സഹകരിച്ച് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് ആണ് പ്ലാന്റ് സ്ഥാപിച്ചത്. ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത 3 ഓർഗേവർ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പ്ലാന്റ് പ്രവർത്തിപ്പിച്ചത്. എന്നാൽ അധികം വൈകാതെ ഈ പ്ലാന്റ് നിശ്ചലമായി. പരിമിതമായ അളവിൽ ജൈവമാലിന്യങ്ങൾ മാത്രം സംസ്കരിക്കാൻ ശേഷിയുള്ള എയ്റോബിക് സംസ്കരണ പ്ലാന്റായിരുന്നു ഇത്. കൂടിക്കലർന്നെത്തുന്ന പലതരം മാലിന്യങ്ങളിൽ നിന്നും കൺവേർഷൻ ബെൽറ്റ് യന്ത്രം ഉപയോഗിച്ച് ജൈവമാലിന്യങ്ങൾ മാത്രം വേർതിരിച്ച് ഓർഗേവർ യന്ത്രത്തിലൂടെ അരച്ച് വളമാക്കുന്നതായിരുന്നു ഇതിന്റെ രീതി. കൺവെർഷൻ ബെൽറ്റ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അന്ന് കൊണ്ടുവന്ന് ആകെ 4 മാസം മാത്രമാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്.
നാല് മാസം വർക്ക് ചെയ്തോട് ഇത് ഇതിൻ്റെ ബ്ലേഡ് പൊട്ടിയതിൻ്റെ പേരിൽ പിന്നീട് വർക്ക് ചെയ്തിട്ടില്ല. 15 lakh rupees ചിലവാക്കിയിട്ടാണ് ഈ മറ്റേ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഉപയോഗശൂന്യമാണ്. ഇതൊക്കെ സ്ഥലം കളയാനും അതുപോലെ തന്നെ വെറുതെ നോക്കൂത്തിയായിട്ട് നിൽക്കുകയാണ്. ഓർഗേവർ യന്ത്രങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയ സീവിംഗ് മെഷീനും വിൻഡോ കമ്പോസ്റ്റിംഗ് സിസ്റ്റവും ഓർഗേവറിനു ശേഷം പ്ലാസ്റ്റിക്കുകൾ അതിവേഗം പൊടിച്ചെടുക്കുമെന്ന ഖ്യാതിയുമായി എത്തിയ പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റും വൻ പരാജയങ്ങളായിരുന്നു. ഇവയും ഇവയുടെ അനുബന്ധ യന്ത്ര സാമഗ്രികളും ഇന്ന് തുരുമ്പെടുത്ത് അനാഥമായി ലാലൂരിൽ കിടക്കുന്നു. പ്ലാന്റിനു വേണ്ടി ലാലൂരിൽ ഉപയോഗപ്പെടുത്തിയ ഭൂമിയും ഉപകരണങ്ങളും മറ്റൊരു മാലിന്യമായി ഇവിടെ അവശേഷിച്ചു. നഷ്ടപ്പെടുത്തിയ കോടികൾ ഈ മാലിന്യങ്ങളിൽ അലിഞ്ഞു തീർന്നു. ഇതിനിടെ ഇവിടെ ഒരു വൈദ്യുതി ശ്മശാനവും എത്തിയിരുന്നു. 2004 മധുരയിലെ നപാല എക്യുപ്മെന്റ് ആൻഡ് കൺസൾട്ടന്റ് കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. പക്ഷേ പ്രവർത്തനം ആരംഭിച്ച് 4 വർഷമാകുമ്പോഴേക്കും ഇതും നിശ്ചലമായി. 2008 എത്തിയ ADB എന്ന ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ വരവും പോക്കും ലാലൂരിലും പ്രതിഫലിച്ചിരുന്നു. ADBയുടെ സുസ്ഥിര നഗരവികസന പദ്ധതിയിൽ നിന്നും തൃശൂർ കോർപ്പറേഷന് ലഭിച്ച വായ്പയിൽ ഓരോഹരി ലാലൂരിനു വേണ്ടിയും വകയിരുത്തപ്പെട്ടു. മുൻപ് ലാലൂരിൻ്റെ നെഞ്ചിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട ലാൻഡ് ഫില്ലിംഗ് പദ്ധതി ADBയെ മുൻനിർത്തി എഞ്ചിനീയറിംഗ് ലാൻഡ് ഫില്ലിംഗ് എന്ന പേരിൽ വീണ്ടും ലാലൂരിലെത്തിക്കാനായിരുന്നു ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥർക്കും തിടുക്കം. ആഴത്തിൽ കുഴിയെടുത്ത് മാലിന്യങ്ങൾ കുഴിച്ചു മൂടുന്ന അശാസ്ത്രീയമായ ഈ രീതി കേട്ടപാടെ ലാലൂർക്കാർ പ്രതിരോധിച്ചു. തുടർന്ന് വിൻഡ്രോ കമ്പോസ്റ്റിംഗ് ആശയം രൂപപ്പെട്ടു. കേരളത്തിന് പുറത്ത് ഫലപ്രദമായി നടത്തിവരുന്ന ഒരു മാലിന്യ സംസ്കരണ പദ്ധതിയാണ് ഇത്. പക്ഷേ ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഈ പദ്ധതി അസാധ്യമാണ്. മാലിന്യങ്ങളെ പരത്തിയിട്ട് ദിവസവും ഇളക്കി മറിച്ചിടുന്നതാണ് ഇതിൻ്റെ രീതി. കാറ്റിൽ ശിഥിലീകരിക്കപ്പെട്ട് അവശേഷിക്കുന്നത് വളമായി മാറും. ടൺ കണക്കിന് മാലിന്യങ്ങളെ ഇപ്രകാരം സംസ്കരിക്കുന്നതിന് ധാരാളം സ്ഥലം ആവശ്യമാണ്. കൂടാതെ വലിയൊരു ചുറ്റളവിൽ അന്തരീക്ഷം ദുർഗന്ധമയമാകുമെന്നതിനാൽ പരിസരങ്ങളിൽ ജനജീവിതം അസാധ്യമാകുകയും ചെയ്യും. ഈ പദ്ധതിയും ലാലൂരിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അവസാനം ക്യാപ്പിംഗ് എന്ന വിദ്യയിലെത്തി. മാലിന്യത്തിനു മുകളിൽ പോളിമർ ഷീറ്റ് വിരിച്ച് വീണ്ടും മാലിന്യമിട്ട് ഇങ്ങനെ ഒരു നിശ്ചിത ഉയരത്തിൽ തുടർച്ചയായി അടുക്കുകൾ തീർത്ത് ചെറുകൂനകളാക്കി മാലിന്യങ്ങളെ ദ്രവീകരിപ്പിച്ചെടുക്കുന്നതാണ് ക്യാപ്പിംഗ്. ഇത്തരം കൂനകൾ ശിഥിലീകരിക്കപ്പെടുവാൻ ഏകദേശം 25 വർഷങ്ങൾ വേണ്ടിവരും. ലാലൂരിൽ ധാരാളം മാലിന്യമലകൾ സൃഷ്ടിക്കപ്പെടും എന്ന തിരിച്ചറിവിൽ ക്യാപ്പിംഗും ഇവിടെ തിരസ്കരിക്കപ്പെട്ടു. ലാലൂരിനെ മാത്രം കേന്ദ്രീകരിച്ച് ഫലപ്രദമായ ഒരു പദ്ധതിയും പിന്നീട് ഉരുത്തിരിഞ്ഞില്ല. മനുഷ്യാവകാശ പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഉൾപ്പെടെ നിരവധി പ്രശസ്ത വ്യക്തികളും സംഘടനകളും ലാലൂർ പ്രശ്നങ്ങളിലും സമരങ്ങളിലും നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നു. മനോഹരമായ ഒരു പേര് മാലിന്യ സമ്പൂർണതയുടെ ഒരു പര്യായമാക്കി മാറ്റിയ ഈ തൃശ്ശൂരിലെ ജനങ്ങളും ഭരണസഭയും ഒരിക്കലും ചരിത്രത്തിന്റെ മഹാപറഹിക്കാത്ത തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ എവിടെയുമുള്ള പ്രശ്നമാണിത്. ഗ്രാമങ്ങളിൽ ഇതുണ്ട്, പട്ടണങ്ങളിലുണ്ട്, ഡൽഹിയിലും കൽക്കത്തയിലും ഉണ്ട്, ലണ്ടനിലും ന്യൂയോർക്കിലും മോസ്കോവിലും എല്ലാം ഉണ്ട്. അവിടെ എല്ലാം ശാസ്ത്രീയമായിട്ട് ഇത് പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണത്തിലിരിക്കുന്നവരുടെ കാലഘട്ടത്തിൽ ഇത് പരിഹരിക്കുകയാണെങ്കിൽ തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥാനം ഈ ഭരണസഭയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഈ വിധത്തിലൊരു പ്രശ്നം സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു അത്ഭുതം തന്നെയാണ്. എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചില്ല എന്ന് പറയുന്നത് നിങ്ങളോട് കാണിക്കുന്ന ഒരു വലിയ ധിക്കാരമാണ്. സമാധാനപരമായിട്ട് മാത്രമേ നിങ്ങൾ പ്രതികരിക്കൂ എന്നുള്ള അറിയുന്നത് കൊണ്ടുള്ള അവഗണനയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളുടെ ഈ ഒരു
ക്ഷമയുണ്ടല്ലോ, നമ്മുടെ സഹനശക്തി, ഇതിനെയാണ് ഭരണാധികാരികൾ മുതലെടുക്കുന്നത്. ഈ രാജ്യത്ത് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് ചന്ദ്രൻ ആള് ഇത്ര വർഷത്തിനകം നമ്മുടെ ആളുകൾ ഇറങ്ങേണ്ടതെന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ കഠിനമായ ഗവേഷണങ്ങൾ നടക്കുന്നു. ഓരോ രാജ്യത്തെ സംബന്ധിച്ചും പ്രയോറിറ്റീസ് എന്നൊരെണ്ണമുണ്ട്, അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ. ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ പെട്ടതാണ് ശുദ്ധജലവും ശുദ്ധവായുവും ശുദ്ധമായ മണ്ണും ശുദ്ധമായ ഭക്ഷണവും എല്ലാം തന്നെ. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു പുതിയ ശക്തമായ ഒരു സമര രീതി നിങ്ങൾ ആവിഷ്കരിക്കണം. ഈ സമരത്തിന് മുൻനിരയിൽ എന്തുകൊണ്ട് ഇത്രയധികം സ്ത്രീകളും കുഞ്ഞുങ്ങളും അണിനിരക്കുന്നു? എവിടെയും ഏറ്റവും കൂടുതൽ മാലിന്യത്തിന്റെ തീവ്രമായ പ്രശ്നം അനുഭവിക്കുന്നവരാണ്. രോഗമായിട്ടും കുടിവെള്ള പ്രശ്നമായിട്ടും ശുദ്ധമായ വെള്ളം കുടിക്കാനില്ലെങ്കിൽ, വിഷം കലർന്ന വെള്ളമാണ് ഉള്ളതെങ്കിൽ, വെള്ളം തേടി സ്ത്രീകൾ എവിടെയോ പോയി അലഞ്ഞ് തിരിഞ്ഞ് ശുദ്ധജലം കൊണ്ടുവരേണ്ട ഗതികേടാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വരുന്ന അസുഖം, അതും കൈകാര്യം ചെയ്യേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വിഷമാണ് ചുറ്റുമെന്ന് അറിഞ്ഞുകൊണ്ടൊരമ്മ കുട്ടിക്ക് അന്നം വെച്ച് വിളമ്പുമ്പോൾ അനുഭവിക്കുന്ന മാനസിക യാതനകൾ, അവരുടെ തന്നെയും ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ, കുടുംബത്തിന്റെ സമൂഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളിന്മേൽ ഏറ്റവും കൂടുതൽ വ്യാകുല ചിത്രമാണ് ഇന്ന് ലാലൂരിലെ സ്ത്രീകൾ. അതിനേക്കാളൊക്കെ വളരെ സങ്കടകരമായൊരു അനുഭവമാണ് വിവാഹം കഴിക്ക പ്രായമായ പെൺകുട്ടികൾക്ക് ഇവിടെ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോകാനോ, ആൺകുട്ടികൾക്ക് ഇങ്ങോട്ട് കല്യാണം അന്വേഷിച്ചു വരാനോ പുറത്തു നിന്നുള്ളവർ മടിക്കുന്നു. ഇതൊരു ശപിക്കപ്പെട്ട ഭൂമിയാണ്, ഇതൊരു വിഷഭൂമിയാണ്. ഈ ഇവിടേക്ക് കടന്നു വരുന്നത് തന്നെ ശാപം കിട്ടിയവർ മാത്രമായിരിക്കും എന്ന രീതിയിലുള്ള ഒരനുഭവം, അപമാനം ഇവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാലൂർ സമരം ഒരുപക്ഷെ കേരളത്തിലെ മാലിന്യ സമരത്തിൽ ഏറ്റവും മാതൃത്വപരമായ ഒരു പങ്കുവഹിക്കുന്ന ഒരു സമരമാണ്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ സംവിധാനം പരാജയമാണ് എന്ന് കാണിച്ചൊരു സമരമാണ്. ഒരു നഗരത്തിലെ മാലിന്യം ഒരു ഗ്രാമത്തിൽ കൊണ്ടിടുക എന്നത് കേരളം പോലൊരു സ്ഥലത്ത് അസാധ്യമാണ്. കേന്ദ്രീകൃത മാലിന്യ സംവിധാനം കേരളത്തിൽ പരാജയപ്പെടുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ ജീവിത രീതി, ആവാസ വ്യവസ്ഥ, കേരളത്തിലെ മഴ, കേരളത്തിലെ ജലസ്രോതസ്സുകളുടെ വ്യാപനം, മനുഷ്യരുടെ ജീവിത രീതി, അങ്ങനെ പലതുമുണ്ട്. നമ്മുടെ ഭവന നിർമ്മാണ രീതി അടക്കം ഇതിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിൽ വികേന്ദ്രീകൃതമല്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമേ അല്ല. ഇത് ഇപ്പോൾ എല്ലായിടത്തും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ ഗവൺമെൻറ്റുകൾക്ക് ഭരണകൂടങ്ങൾക്ക് ഇതിൻ്റെ ഒരു സാധ്യതയില്ല. കേരളത്തിലെ മാലിന്യത്തിൻ്റെ ഏത് പ്രശ്നവും പരിഹരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ എന്നതാണ്. ഇവിടെ റെഡ്യൂസ് എന്നതിനെക്കുറിച്ച് ഒരാൾ ചർച്ച പോലും ചെയ്യുന്നില്ല. നമ്മുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഗവൺമെൻറ് ഏജൻസി പോലും റെഡ്യൂസ് ചെയ്യാൻ മാലിന്യം എന്ന് പറയുന്നില്ല. മാത്രമല്ല മാലിന്യം സമ്പത്താണ് എന്നുള്ള രൂപത്തിലുള്ള തെറ്റായ പ്രചരണം നടത്തുക. ഒന്ന്, റെഡ്യൂസ് ചെയ്യാതെ മാലിന്യം പരിഹരിക്കാൻ പറ്റില്ല. രണ്ട്, മാലിന്യങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത മാലിന്യം നിങ്ങൾക്ക് ഒരിക്കലും ബയോഡീഗ്രേഡബിൾ ആക്കാൻ പറ്റില്ല. ഡീഗ്രേഡബിളും ഡീഗ്രേഡബിളും അല്ലാത്ത ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അതോടുകൂടി ആ മാലിന്യ സംസ്കരണം പരാജയപ്പെടുകയാണ്. നഗരസഭയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷന്റെ വിധിന്യായങ്ങൾ പലതുമുണ്ടായി. കോർപ്പറേഷൻ സെക്രട്ടറിയോടും ഡിസ്ട്രിക്ട് കളക്ടറോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ടിന്റെ ഉടൻ തന്നെ ഞാൻ റിപ്പോർട്ട് എടുത്തതിനെ തുടർന്ന് ഞാൻ സ്ഥലത്ത് പോയി നേരിട്ട് കണ്ടു. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവിടുത്തെ ഗുരുതരാവസ്ഥ നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരിടക്കാല ഉത്തരവ് കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ലാലൂരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഹൈക്കോടതി നിരവധി തവണ കമ്മീഷണർമാരെ നിയോഗിച്ചു. 1989 അഡ്വക്കേറ്റ് സോമനെയായിരുന്നു കമ്മീഷനായി കോടതി ആദ്യം ചുമതലപ്പെടുത്തിയത്. ലാലൂരിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ മാപ്പർഹിക്കാത്ത വിധം ഗുരുതരാവസ്ഥയിലെത്തിയിരിക്കുകയാണെന്ന് അന്ന് സോമൻ കമ്മീഷൻ കോടതിയെ അറിയിക്കുകയുണ്ടായി. കമ്മീഷന്റെ ഈ റിപ്പോർട്ടിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ പ്രത്യേക ശ്രദ്ധ ലാലൂരിൽ പതിഞ്ഞത്. പിന്നീട് തൃശൂർ ജില്ലാ ജഡ്ജിമാരെയാണ് കമ്മീഷണർമാരായി നിയോഗിച്ചത്. ലാലൂർ സന്ദർശിച്ച ജില്ലാ ജഡ്ജി കമൽ പാഷെ പറഞ്ഞത്, ഇനിയും ലാലൂർ വിഷയത്തിൽ അധികാരികളുടെ കണ്ണ് തുറന്നില്ലെങ്കിൽ ലാലൂർ നിരപരാധികളുടെ ശവപ്പറമ്പാകുമെന്നാണ്. കമൽ പാഷയുടെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ നിലപാട് കൂടുതൽ കർശനമായി. കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു സർക്കാരിന്. അവസാനം ലാലൂരിനു പുറത്തും മാലിന്യ നിക്ഷേപ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങാനുള്ള തീരുമാനമുണ്ടായി. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ വ്യക്തമായ ഒരു രൂപരേഖ, വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായിട്ടുള്ളപ്പോഴാണ് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണവും
അതോടൊപ്പം തന്നെ ഉറവിട മാലിന്യ സംസ്കരണവും തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 2010 ഏപ്രിൽ 30 തൃശൂർ കോർപ്പറേഷൻ ഇത് സംബന്ധിച്ചുള്ള പ്രമേയം പാസാക്കി. സെപ്റ്റംബർ 4 ലാലൂർ മോഡൽ പ്രോജക്റ്റ് ഫോർ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് അഥവാ ലാംസ് എന്ന വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പദ്ധതിയുടെ കോർഡിനേറ്ററായി കേരള കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ പത്തിയൂർ ഗോപിനാഥനെ നിയമിച്ചു. പരമാവധി നഗരമാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുകയും അവശേഷിക്കുന്നത് ലാലൂർ ഉൾപ്പെടെ 6 കേന്ദ്രങ്ങളിലായി സംസ്കരിക്കാനുമാണ് പദ്ധതി ലക്ഷ്യമിട്ടത്. കൂടാതെ 300 വീടുകൾക്ക് ഒരു സംസ്കരണ കേന്ദ്രം എന്ന തോതിൽ റോഡോരങ്ങളിൽ മാലിന്യ സംഭരണ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങുവാനും ഈ പദ്ധതി വിഭാവനം ചെയ്തിരുന്നു. ലാലൂരിലെ മാലിന്യമല പൂർണ്ണമായും സംസ്കരിക്കുമെന്ന് പദ്ധതി ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ ലാലൂരിൻ്റെയും നഗരത്തിൻ്റെയും മാലിന്യ പ്രശ്നങ്ങൾ പഴങ്കഥയാക്കാനെത്തിയ ലാംസും അതിൻ്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്കു ശേഷം നിർജ്ജീവമായി. നഗരത്തിൽ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങാനുദ്ദേശിച്ചിരുന്ന സ്ഥലങ്ങളിലെ ജനങ്ങൾ ശക്തമായ എതിർപ്പുകളുമായി രംഗത്തെത്തിയത് പദ്ധതിക്ക് തടസ്സമായി. പക്ഷേ പദ്ധതി പിൻവലിക്കപ്പെട്ടതുമില്ല. വികേന്ദ്രീകരണ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കുമെന്ന് തന്നെ ഭരണാധികാരികൾ പറയുന്നു. ലാംസ് പദ്ധതിയുടെ പ്രധാനമായ അപര്യാപ്ത അതിലൊരു കെമിസ്ട്രി ഇല്ല, അതിനൊരു സയൻസ് ഇല്ല എന്നുള്ളതാണ് അതിലെ പ്രധാനമായ കാര്യം. ഇപ്പോൾ പൈറോളിസിസ് പ്രോജക്റ്റ് ആയാലും ഇത്തനോളിൻ്റെ പ്രോജക്റ്റ് ആയാലും മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി തുടങ്ങിയ പദ്ധതികൾ ഇന്ത്യയിലെ 157 മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ 2011-2012 കാലയളവിൽ നടപ്പിലാക്കാൻ പോകുമ്പോഴും നമ്മൾ പഴയകാല കാലഹരണപ്പെട്ട പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് ഒരു ആധുനിക സമൂഹത്തിന് യോജിച്ചതല്ല. ലാംസ് എന്താണോ വിഭാവന ചെയ്തത് അത് രണ്ട് കാര്യങ്ങളും ഇപ്പം അപരിഷ്കൃതമായ രീതിയിലാണെങ്കിൽ പോലും മറന്നു കഴിഞ്ഞു. എന്താണ് ലാംസ് വഴി ഞങ്ങൾ പറഞ്ഞു, 3 വർഷക്കാലം കൊണ്ട് ലാലൂരിലേക്കുള്ള മാലിന്യത്തിൻ്റെ അളവ് 3-ൽ 1 കുറയ്ക്കും. അപ്പം നിങ്ങൾക്ക് കാണാവുന്നത് പോലെ കഴിഞ്ഞ 3 മാസം കൊണ്ട് 3-ൽ 1 ഒറ്റ ലോഡ് മാലിന്യവും ലാലൂർ വരുന്നില്ല. ലാംസിൻ്റെ ഇമ്പാക്റ്റ് ആണ്. രണ്ടാമത് ഞങ്ങൾ പറഞ്ഞു 55 ഡിവിഷനിൽ ഓരോ കേന്ദ്രങ്ങൾ മതിയെന്നാണ് പറഞ്ഞു. ഇപ്പോൾ പുതിയ മേയറും കൗൺസിലും അധികാരമേറ്റ് പദ്ധതി അട്ടിമറിച്ചതിന് ശേഷം സംഭവിക്കുന്നതെന്താ, നഗരത്തിൻ്റെ എല്ലാ പ്രാന്തപ്രദേശങ്ങളും ഇത് കുന്നു കൂട്ടിയിട്ട് കത്തിക്കുക. അതിൽ ആൾക്കാർക്ക് വിരോധമുണ്ട്, എതിർപ്പുണ്ടെങ്കിലും അതുതന്നെയാണ് നടക്കുന്നത്. ലാംസിൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചിരുന്നത്. ലാംസിൽ ഇത്തരം പാതയോര കേന്ദ്രങ്ങൾ ശാസ്ത്രീയമായി സജ്ജീകരിച്ച് അവിടെയെല്ലാം തരംതിരിവ് നടത്തി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കി സിവിലൈസ്ഡ് സമൂഹം എങ്ങനെയാണോ ചെയ്യേണ്ടത് പെരുമാറേണ്ടത് അതുപോലെ പോലും ഇവിടെ ഇറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ലാംസ് പദ്ധതി ഉടൻ ആരംഭിക്കുക. ലാംസ് പദ്ധതി പ്രായോഗികമാക്കുക. കോർപ്പറേഷന്റെ തട്ടിപ്പ് അവസാനിപ്പിക്കുക. ഹൈക്കോടതി ഉത്തരവും ഗവൺമെന്റ് ഉത്തരവും നടപ്പിലാക്കുക. ഒരു കാരണവശാലും ലാലൂരിൽ ഇനിയൊരു മാലിന്യ വണ്ടി വരണമെന്നുണ്ടെങ്കിൽ ലാംസ് എന്ന് പറഞ്ഞ പദ്ധതി കോർപ്പറേഷൻ അംഗീകരിച്ച് നടപ്പാക്കിയതിന് ശേഷം മാത്രമേ ഒരു 1 ഇഞ്ച് മാലിന്യം ഇവിടെ കടത്തുള്ളൂ എന്നുള്ള ഉറച്ച പ്രതിജ്ഞ എടുക്കാനാണ് ഞങ്ങൾ ഇന്ന് 25-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ദിവസം ഇവിടെ ഞങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത്. ഡംപിംഗ് ഓഫ് അർബൻ വേസ്റ്റ് ഇൻ ദി വില്ലേജസ് ഈസ് മോസ്റ്റ് അൺഎത്തിക്കൽ ആൻഡ് ഇറ്റ് ഷാൽ നോട്ട് ബി ഈവൻ സപ്പോർട്ടഡ് ബൈ ദി സ്റ്റേറ്റ്. ഇറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് ദി സ്റ്റേറ്റ് which comprises virtually see the top gentry and so on, they are not concerned about it. Real issue is how to have decentralized treatment of urban waste so that untreated waste can be so that untreated waste doesn't have to be dumped in this way and expose citizens all across the world, particularly in this instance in the Lalur area, to the dangers of toxins resulting from the decomposition of this urban waste. And someone is facing the
the results of dumping the waste. And the planners nowadays include the investors. Not even given right to the land and water. They can only be given right to waste that is dumped on their land. Is ridiculous. That hope also lies with the struggles, because if the villagers say no, you cannot dump your waste on my in your backyard where I am living, just as the developed countries are dumping the waste, including the nuclear waste or the toxic waste, onto the lands of the so-called developing countries, as if we are in a queue to beg before them and they can give in our begging bowl whatever they want to, whether poisonous or not so poisonous. So I think that kind of struggle also will compel the cities to rethink about what they are eating, what they are drinking, what they are using and what they are creating, including the waste. സഹിക്കുവാനും ത്യജിക്കുവാനുമുള്ള ഗുണങ്ങൾ മനുഷ്യന് അന്യമായിക്കൊണ്ടിരിക്കുന്നു. അനുഭവിച്ചു വരുന്ന അധികാരങ്ങളും സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുത്തുവാൻ തയ്യാറല്ലാത്ത, അന്യന്റെ വിഷമതകൾ പങ്കുവയ്ക്കുവാനോ ലഘൂകരിക്കുവാനോ മനസ്സില്ലാത്ത മനുഷ്യർക്ക് മുൻപിൽ പകച്ചു നിൽക്കുകയാണ് പ്രകൃതി.